ഹലോ, അപ്പൊ അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ കരീഷ്മ റോസ് ഗാർഡനിൽ ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട് കേട്ടോ, സുമോ റോസ്. അപ്പൊ കരീഷ്മ റോസിന്റെ അടിപൊളി സെയിൽ വീഡിയോ ആണിത്. നിങ്ങൾ ഈ ആദ്യം കാണുന്ന പ്ലാന്റ് ഉണ്ടല്ലോ, ഇത് നല്ല വലിപ്പമുള്ള മദർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് മദർ പ്ലാന്റിന്റെ സെയിൽ, എല്ലാ മദർ പ്ലാന്റ് തന്നെയാണ്. അതിൽ സൈസ് കൂടിയ മദർ പ്ലാന്റ് ഉണ്ട്. അപ്പോ ഈ ഒരു സൈസിൽ ഉള്ള വലിപ്പത്തിലുള്ള കരീഷ്മ റോസ് മദർ പ്ലാന്റ് ആകെ രണ്ടെണ്ണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ പ്ലാന്റ് വേണമെങ്കിൽ സി സി ഉൾപ്പെടെ 360 രൂപയാണ് റേറ്റ് വരുന്നത്, സി സി ഉൾപ്പെടെയാണ്. ഇനി അതല്ലാതെ നമുക്കുള്ള ഓഫർ എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കറിയാം, നമ്മുടെ ഗാർഡനിൽ നിന്ന് സ്ഥിരം വാങ്ങുന്നവർക്കറിയാം, മദർ പ്ലാന്റിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 180 ആണ്. പിന്നെ ഓരോ റോസിന്റെ റേറ്റ് അനുസരിച്ചിട്ട് മാറ്റമുണ്ട് കേട്ടോ. അപ്പൊ കരീഷ്മ റോസ് ഒക്കെ നമ്മൾ 180 ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ് കൊടുക്കുന്നത്. അപ്പൊ ഇതില് ഇപ്പൊ ഈ കാണിക്കുന്ന ഞാൻ ഈ 360 അല്ലാതെ ഇതിന്റെ താഴെ വലിപ്പത്തിലുള്ള സ്റ്റാർട്ടിംഗ് സൈസുകൾ ഉണ്ട്. അപ്പോ ആ റോസുകൾക്ക്, 180 വരുന്ന ആ റോസുകൾക്ക് നമ്മൾ 150 റുപ്പീസ് ആണ് വെച്ചിട്ടുള്ളത്, 150 രൂപയ്ക്കാണ്. അപ്പൊ 150 രൂപ എന്ന് പറയുന്നത് ഒരു നോർമൽ സൈസ് പ്ലാനിന്റെ റേറ്റ് ആണ്. ആ റേറ്റിലാണ് കരീഷ്മ റോസ് ഇപ്പൊ കൊടുക്കുന്നത്. നമുക്ക് ഒത്തിരി പ്ലാൻസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ കരീഷ്മ റോസിന്റെ. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഓഫർ ഇട്ടിട്ടുള്ളത്. ഈ ഇരിക്കുന്ന പ്ലാൻസ് ഒക്കെ ആണ് നല്ല ഹെൽത്തി പ്ലാൻസ് ഒക്കെയാണ്. അപ്പൊ ഈ മദർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ പല പ്ലാൻസിനും പല സൈസ് ആണ്. അപ്പൊ എല്ലാവർക്കും വിചാരിക്കുന്നത് എന്താണ്, മദർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി വളർന്ന വലിയ പ്ലാന്റ് എന്നാണ്. ഒത്തിരി വളർന്ന പ്ലാന്റിന്റെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത്, 360 രൂപ സി സി ഉൾപ്പെടെ കേട്ടോ. അതും ഓഫർ റേറ്റ് ആണ്, ഓഫറിൽ ഇട്ടേക്കുന്ന റേറ്റ്, അല്ലെങ്കിൽ ആ റേറ്റിൽ കിട്ടില്ല. നമുക്ക് 150 കൊടുക്കുന്ന പ്ലാന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മദർ പ്ലാന്റ് നല്ല വേരുള്ളതായിരിക്കും. സാധാ കിട്ടുന്ന 150 രൂപ റോസ് എന്ന് പറഞ്ഞാൽ ചെറിയ കവർ റോസ്, കവറിൽ വരുന്ന പ്ലാന്റും അതുപോലെ തന്നെ ചെറിയ ചട്ടികളിൽ വരുന്ന പ്ലാന്റുമാണ് നമ്മൾ നോർമൽ സൈസ് പ്ലാന്റ് ആയിട്ട് 150 കൊടുക്കുന്നത്. ഇത് വലിയ ചട്ടിയിൽ തന്നെ വളർന്നിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഗുണം അത്രയും കണ്ടോ, നിങ്ങൾ ചട്ടിയുടെ സൈസ് കാണുന്നില്ലേ, ഈ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ഗുണം അത്രയും റൂട്ട്സ് ആ പ്ലാന്റ്സിൽ ഉണ്ടായിരിക്കും. ബ്രാഞ്ചസ് അല്ല നിങ്ങൾ നോക്കേണ്ടത്, മദർ പ്ലാന്റിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ റൂട്ട്സ് ആണ് കേട്ടോ അവിടെ നോക്കേണ്ടത്. അപ്പോ 150+80 രൂപ സി സി കേട്ടോ. അപ്പൊ എത്രയും വേഗം വേണ്ടവര് ഓർഡർ ചെയ്തോളുക. പിന്നെ നമുക്ക് പഴയ ഓർഡറില് കരീഷ്മ റോസ് ഉൾപ്പെടെ ഒത്തിരി റോസുകൾ ഓർഡർ ചെയ്ത ആളുകൾക്കുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഉള്ള കരീഷ്മ റോസ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവർക്കും ഈ പ്രാവശ്യം കരീഷ്മ റോസ് അയക്കുന്നതായിരിക്കും. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു ഓണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒത്തിരി ദിവസങ്ങളായി ഓണത്തിനൊരു മത്സരം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിജയിയെ പ്രഖ്യാപിച്ചിട്ടുള്ള വീഡിയോ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. വീഡിയോ ഒക്കെ നമ്മൾ എടുത്തു വെച്ച് വോയിസ് കൊടുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പൊ ഇപ്പൊ പൂജ ഹോളിഡേസ് ആയതുകൊണ്ട് നമുക്ക് പാക്കിംഗ് ഒന്നും ഇല്ല. ഈ സമയത്ത് വോയിസ് കൊടുത്ത് പബ്ലിഷ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ സൺഡേ നമ്മുടെ വീഡിയോ പബ്ലിഷ് ആവുന്നതായിരിക്കും കേട്ടോ, ആരാണ് വിജയിന്നൊക്കെ ഉള്ളത് പബ്ലിഷ് ആവുന്നതാണ്. അതിലൊരു ഗീവ് അവേ ഉണ്ടായിരുന്നു. ഗീവ് അവേ വിന്നറിന് വലിയൊരു മദർ പ്ലാന്റ് ആണ് സമ്മാനമായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. മദർ പ്ലാന്റ് എല്ലാം ഒരു ട്രീ റോസ് കണക്കെയുള്ള ഒരു പ്ലാന്റ് ആണ് സമ്മാനം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഓണപ്പാട്ട് മത്സരം ഉണ്ടായിരുന്നു. ഓണപ്പാട്ട് മത്സരത്തിൽ 5 പേര്, അതായത് എനിക്ക് ഇഷ്ടപ്പെടുന്ന 5 പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ പൂജ ഹോളിഡേയ്സിലൊക്കെ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൻഡിങ്, പെൻഡിങ്ങില് ഒത്തിരി നാളായിട്ട്, അതായത് നമുക്ക് ഇപ്പോ പ്ലാൻസിന്റെ ലോഡ് എത്താനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബറിൽ ഓർഡർ ചെയ്തതല്ല, അതിന് മുന്നേ തൊട്ട് വെയിറ്റ് പ്ലാൻസ് തന്നെ മതിയെന്നുള്ളത് വെച്ചിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഗിഫ്റ്റ് പ്ലാനോട് കൂടിയാണ് നമ്മള് പാക്ക് ചെയ്യുന്നത് കേട്ടോ. കാരണം അവർ അത്രയും നാല് ക്ഷമയോടുകൂടി നമ്മളോട് ഒരു വിശ്വാസത്തോടുകൂടി ക്ഷമയോടുകൂടി കാത്തിരുന്നതുകൊണ്ട് അവർക്ക് ഗിഫ്റ്റ് പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇനി ഗിഫ്റ്റ് പ്ലാൻ എങ്ങാനും ഈ സെപ്റ്റംബർ ഒക്ടോബറിൽ ഓർഡർ ചെയ്തവർക്കല്ല കേട്ടോ, അതിന് മുന്നേ വെയിറ്റ് ചെയ്യുന്നത്. ഇനി ഗിഫ്റ്റ് പ്ലാൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം മറന്നു, ഞാൻ തന്നെ മറന്നു പോയിട്ട് നിങ്ങൾക്ക് അയക്കാൻ വിട്ടു പോവുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചാൽ മതി. പിന്നെ സെപ്റ്റംബർ ഒക്ടോബറിൽ ഓർഡർ ചെയ്തവര് അവരുടെ പ്ലാൻസ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് നിങ്ങൾ 20 ഡേയ്സ് കറക്റ്റ് നോക്കുക കേട്ടോ. വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതായത് വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തിങ്കൾ മുതൽ വ്യാഴം വരെ വർക്കിംഗ് ഡേയ്സ് വരുള്ളൂ. വെള്ളി, ശനി, ഞായർ കൊറിയർ അയക്കുന്ന ദിവസങ്ങളല്ല. ഈ തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള വർക്കിംഗ് ഡേയ്സിൽ ഇടതു ഏതെങ്കിലും ഒരു നടുക്കുള്ള ദിവസങ്ങളിൽ ഡി ജി ഡി സി അവധിയാണെങ്കിൽ അപ്പൊ അവിടെ നമുക്ക് പ്ലാൻസ് അയക്കാൻ കഴിയില്ല കേട്ടോ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. അത് നമുക്ക് ഇങ്ങനെ ഗ്രീറ്റ് മെസ്സേജിലാണെങ്കിലും അല്ലാതെ ഒരു മെസ്സേജും കൂടി നമ്മള് ഇപ്പൊ കൊടുക്കുന്നുണ്ട് പ്ലാൻസ് ഓർഡർ ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതൊക്കെ വായിച്ചിട്ടാണെങ്കിലും എനിക്കവിടെ വായിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഓർഡർ ചെയ്തിട്ട് പ്ലാൻസ് കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പൊ അത് ഗ്രീറ്റ് മെസ്സേജ് വായിക്കാത്തത് കൊണ്ടാണ്. വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഇത്രയും ദിവസത്തിനുള്ളിലാണ് ഇവർ അയക്കുന്നത്. അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐഡിയും തരും കേട്ടോ. അപ്പോ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ഞാൻ ഒരു വീഡിയോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സമയമുള്ളവരാണ് കാണാൻ താല്പര്യമുള്ളവരെങ്കിൽ, സെയിലായിട്ട് ബന്ധപ്പെട്ടതല്ല,
താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം ഫ്രീ ആവുന്ന ടൈമിൽ ആ വീഡിയോ ഒന്ന് കേട്ട് നോക്കാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. നമുക്ക് ഇനിയും പ്ലാൻസ് ഒക്കെ ലോഡ് എത്തിയിട്ടുണ്ട്, ഞാൻ വീഡിയോ ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എന്താ ചെയ്യാത്തതെന്ന് വെച്ചാൽ നമുക്ക് പാക്കിങ്ങിന്റെ തിരക്കുകളൊക്കെ കൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞ ഒരു മെനക്കെട്ട കാര്യം തന്നെയാണ് എനിക്ക്. കാരണം ഒത്തിരി നേരം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാം, കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവർക്ക് അതൊക്കെ ഓക്കെ സ്പീഡായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത്തിരി ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ വോയിസ് കൊടുക്കാനായിട്ട് നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഒരു സമയവും സന്ദർഭവും ഒക്കെ വേണം, അല്ലെങ്കിൽ വളരെ വേറെ സൗണ്ടുകളൊക്കെ ഒത്തിരി ഇതിലോട്ട് കയറും. അപ്പൊ അങ്ങനെയൊക്കെ എടുക്കുമ്പോഴാണ് വീഡിയോ. ഇപ്പൊ ഓണത്തിന്റെ ഒക്കെ റിസൾട്ട് ആണെങ്കിലും ഞാൻ എപ്പോഴും ഓണത്തിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ വോയിസ് ഓവർ കൊടുക്കാന്ന് വിചാരിക്കും. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കില്ല ഞാൻ നിൽക്കുന്നത്, അതുകൊണ്ടൊക്കെയാണ് ഒത്തിരി ഡിലേ ആയതൊക്കെ ആട്ടോ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് പെൻഡിങ് ഓർഡറുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കൈകളില്. പിന്നെ ഈ ഗാർഡനായിട്ട് സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വരുന്നത് കമ്മ്യൂണിറ്റി പോസ്റ്റിലാണ്, യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റിലാണ്. ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്താണെന്ന് അറിയാത്തവരുണ്ട്, പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ തന്നെ വീഡിയോ ഉണ്ട്, എന്റെ യൂട്യൂബ് ചാനൽ എടുക്കുമ്പോൾ വീഡിയോസ് എന്നുള്ളൊരിതുണ്ട്, ഷോർട്സ് എന്നുള്ളൊരിതുണ്ട്, അതിന്റെ തൊട്ടിപ്പുറത്താണ് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇത് കിടക്കുന്നത്. ആ പോസ്റ്റ് ടച്ച് ചെയ്താൽ നമ്മൾ അപ്ഡേഷൻ കാര്യങ്ങളും കൊടുത്തേക്കുന്നത് കാണാം കേട്ടോ. എഴുതിയായിരിക്കും പോസ്റ്റ് ഇടുന്നത്. ഇപ്പൊ എന്തെങ്കിലും കൊറിയർ അയക്കുന്നതിൽ ഡിലേ ഉണ്ടോ അതൊക്കെ അതിലാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ പേഴ്സണൽ മെസ്സേജ് അല്ല, വാട്സപ്പിലല്ല അപ്ഡേഷൻ വരുന്നത്, യൂട്യൂബിലാണ്. പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.